ആയുർവേദ രംഗത്തെ മുതിർന്ന പരമ്പരാഗത നാട്ടുവൈദ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. ഇത്തരമൊരു അന്വേഷണ യാത്രക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആദ്യം അന്വേഷിക്കുക ഇത്തരക്കാർ സമീപ പ്രദേശങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ രംഗത്തിപ്പോൾ രണ്ടോ മൂന്നോ മുതിർന്നവരേ ഉള്ളൂ എന്ന്. അപ്പോൾ തോന്നി എങ്കിൽ നമുക്ക് ഈ രംഗത്തെ പുതുതലമുറക്കാരെ കണ്ടെത്താമല്ലോ എന്ന്. തുടർന്ന് നമ്മൾ ആ വഴിക്ക് അന്വേഷിച്ചപ്പോഴാണ് നടുങ്ങിപ്പോയൊരു സത്യം മനസ്സിലാക്കിയത്, പുതുതലമുറക്കാരും നാട്ടുവൈദ്യരംഗത്തേക്ക് കടന്നു വരുന്നേയില്ലെന്ന്. അതുമറിഞ്ഞതോടെ ഞങ്ങൾക്ക് ബോധ്യമായി അതിപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ യാത്രയിൽ നമ്മൾ കണ്ടെത്താനിടയുള്ള ആ മുതിർന്ന നാട്ടുവൈദ്യന്മാരുണ്ടല്ലോ, അവരാണ് ഈ രംഗത്തെ അവസാന തലമുറക്കാരെന്ന്. അത്രമാത്രം അസ്ഥിത്വ ദുഃഖവും അരക്ഷിതാവസ്ഥയുമാണ് ഈ രംഗത്തുള്ളവരിന്ന് അനുഭവിക്കുന്നതത്രേ. അങ്ങനെ സംവത്സരങ്ങളിലൂടെ ഗുരുപരമ്പരകളിലൂടെ തലമുറകളായി കൈവന്നുകൊണ്ടിരുന്ന മഹത്തായൊരു ആയുർവേദ ചികിത്സാ പാരമ്പര്യമാണ് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സങ്കടത്തോടെയാണ് നമ്മളിപ്പോൾ അന്വേഷണ യാത്ര ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ പ്രശസ്ത പരമ്പരാഗത നാട്ടുവൈദ്യനും ആയുർവേദ ഗ്രന്ഥകാരനുമായ പി കെ സുരേഷ് വൈദ്യരുടെ അടുത്തേക്കാണ്. അച്ഛൻ്റെ ഇളയമ പോത്തം മക്കളത് അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് മൈക്കിൽ കൃഷ്ണ വൈദ്യർ. അത് നമ്മുടെ പുളിമ്പറമ്പിൽ, തളിപ്പുറം പുളിമ്പറമ്പിലാണ് അദ്ദേഹം ഉണ്ടായത്. അദ്ദേഹം പറമ്പിട്ട് പോയി. എനിക്ക് സത്യത്തിൽ താല്പര്യമുണ്ടാകാൻ കാരണം ഇവിടുന്ന് വലിച്ചനെ വിളിക്കുക, വലിച്ചൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല, അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടാട്ട് നമ്മുടെ പെരുമ്പാലത്തിനപ്പുറം ഇടാട്ട് കണ്ണങ്കാട്ടിന് ഓപ്പോസിറ്റായിട്ടൊരു വൈദ്യശാല ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടുപോയിരുന്നു. പണ്ടത്തെ അടുക്ക് പാത്രത്തിൽ തട്ടുപാത്രം ഉണ്ടല്ലോ, ആ തട്ടുപാത്രത്തിലാണ് ചോറും കറിയും കൊണ്ടുപോവുക. അദ്ദേഹത്തിന് ഒരുപാട് കറികളൊന്നുമല്ല, ചെറിയ രണ്ട് പറവുകളും നമ്മുടെ നാടൻ പുളിശ്ശേരി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ കൊണ്ടുപോകുന്നത് എൻ്റെ പ്രായം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ശനിയും ഞായറും പോകുമ്പോൾ അവിടെ ഭക്ഷണം കൊണ്ട് കൊടുത്തു. ഒരു 25 പൈസ ഒക്കെ തരും. അത് വീട്ടിൽ അമ്മ അറിയണ്ടെന്ന് പറയും. അപ്പോൾ ഞാനത് എൻ്റെ പുസ്തകം വാങ്ങാനും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കും. അവർ ചെറിയൊരു വരുമാനം പോലെ അദ്ദേഹം എനിക്ക് തരും. ദക്ഷിണ പോലെയാണെങ്കിൽ അറിയില്ല, തന്നു. അപ്പോൾ അത് അമ്മ ഇന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പൈസ വാങ്ങുന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊരു ശീലമായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് കളിക്കാൻ പോകുന്ന ആ ഒരു ശീലം ഞാനത് ഒഴിവാക്കിയിട്ട് തന്നെ ഈ വലിയച്ഛന് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു ഹരമായിട്ട് മാറി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എടാ അപ്പുറത്തുനിന്ന് ഒരു കുഴമ്പെടുക്ക്, ഒരു തൈലം എടുക്ക, ഇങ്ങനെയുള്ള ഒരു ഇത് വരും. പിന്നെ ഉച്ചയ്ക്ക് പോകുന്ന ഞാൻ വൈകുന്നേരം തിരിച്ചു വരാൻ തുടങ്ങി. അതൊരു രസകരമായി തോന്നി. ഒരു ജോലിയല്ല, അതിനേക്കാൾ രസമായിട്ട് തോന്നി. എട്ടാം ക്ലാസ് വരെ ഇങ്ങനെ തുടർന്നു പോയി. എട്ടാം ക്ലാസ് ആയപ്പോൾ അമ്മയോട് വിലശം എന്ന് പറഞ്ഞു. ഇവനെ സ്കൂളിലേക്ക് വിടണ്ട, ഇവനെ ഞാൻ വൈദ്യം പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അമ്മയോട് കുഴപ്പമുണ്ടാക്കി. അമ്മ സമ്മതിച്ചില്ല. അമ്മ പണ്ടത്തെ എസ്എൽഎസ്സിക്കാരിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്തു. ഏതായാലും എനിക്ക് അച്ഛൻ്റെ പിൻബലം കൊണ്ട് വിലശനെ ഒരു ആഗ്രഹം പോലെ എന്നെ പിടിച്ചു കൊണ്ടുപോയി. ഇവനെ ഞാൻ വലിയ മഹാവൈദ്യനാക്കും എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ ഒരു സുഖകരമായിട്ടൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ ആ പ്രായത്തിൻ്റെയും കളിച്ചിറക്കുന്ന പ്രായമല്ലേ, ഒരു വൈദ്യം പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ എത്തിയപ്പോൾ എന്താ പറയുക, നന്നായി പണിയുണ്ട്. പണി എന്ന് വെച്ചാൽ രാവിലെ എണീക്കണം, വെളുപ്പിന് എണീക്കണം. വെളുപ്പിന് എണീച്ച അവിടെ ക്ഷേത്രങ്ങളുണ്ട്. അത് മാന്ത്രിക ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ ക്ഷേത്രങ്ങളിൽ പരമവീട്ടനുണ്ടായിരുന്നു. ആ പരമവീട്ടനാണ് ശരിക്കും അവിടെ എല്ലാം തുടച്ചു വൃത്തിയാക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഞാനവിടെ എത്തിയ ശേഷം പരമവീട്ടനെ മാറ്റി എൻ്റെ മേലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിച്ചു. അപ്പോൾ എനിക്ക് വലിയ ഭാരമായിട്ട് തോന്നിയത്. പിന്നെ രാവിലെ എണീച്ച് വലിയ മരുന്ന് പറിക്കാൻ പോകുന്ന ആളെയല്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് വേണ്ടായിരിക്കാം വലിയച്ഛൻ അവിടെ എൻ്റെ ആ പുളിമ്പറമ്പ് ഭാഗത്തേക്ക് കൂടെയൊക്കെ കൊണ്ടു നടന്ന് മരുന്ന് പറിക്കാനും എടുക്കാനും ഒക്കെ കാണിച്ചു തരികയും ഇതൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് എനിക്ക് അന്ന് ഗ്രഹിക്കാൻ ശേഷി ഉണ്ടായില്ല. അപ്പോൾ എനിക്കത് വളരെ ഭാരമായിട്ട് തോന്നി. കുപ്പി കഴുകണം, മരുന്ന് പറിക്കണം, കഴുകണം, തറിക്കണം, അതുപോലെ അടുപ്പ് തീയിടണം, ക്ഷേത്രങ്ങളിൽ അടിച്ചു വരണം. ഒരുപാട് താഴ്ചയുള്ള കിണറാണ്. അപ്പോൾ അതിൽ വെള്ളം കോരി രാവിലെ കുളിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഭാരിച്ച ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വില്ലച്ചൻ്റെ അമ്മയുണ്ടെന്നായിരുന്നു, അത് അച്ഛൻ്റെ ഇളയമ്മ എന്ന് പറയുന്ന അവിടുത്തെ അച്ഛൻ്റെ ഭാര്യ. ആ അമ്മയ്ക്ക് എന്നോട് വലിയ പ്രിയമാണ്. അച്ഛമ്മ ഞാൻ വിളിക്കുക. അപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞു, സാറല്ല മോനെ വൈദ്യം പിടിക്കാൻ വേണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു ആശ്വാസം തരും. നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് പ്രായമുള്ളവരും അന്ന് വലിയ പ്രിയമായിരുന്നു, ഇപ്പോഴും അത്. അപ്പോൾ ആ സമയത്ത് ഒരു ഭാരമായിട്ട് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിവിടെ നിന്ന് വിളിച്ചു കൊടുക്കും. വിളിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നേരെ മാവിച്ചേരി താമസം ഉണ്ടായിരുന്നേരം. അപ്പോൾ ആ മാവിച്ചേരിക്ക് താമസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാവിച്ചേരിക്ക് വിളിച്ചു കൊടുക്കും. വിളിച്ചു കൊടുക്കുന്ന വെച്ചാൽ അറിയാതെ വരും. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം എന്നെ ഇവിടുന്ന് പൊക്കി വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യും.
അതായത് അവരെ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ വെളിച്ചം പറഞ്ഞു വിടും, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ കുറച്ച് ചീത്തയൊക്കെ പറയും. അന്നൊന്നും എനിക്കത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു വൈദ്യനാക്കാൻ വേണ്ടി ആണെന്നുള്ളൊരു ധാരണ എൻ്റെ ഉള്ളിലില്ല. എനിക്കത് താങ്ങാൻ പറ്റുന്ന അവസരത്തിലേക്ക് വന്നു. പിന്നെ അച്ഛൻ്റെ ചീത്ത പറയും എങ്ങനെ വരുമ്പോൾ. ഏതായാലും നിർബന്ധപൂർവമായുള്ള പഠനം നടന്ന് പിന്നെ അതൊരു ഇഷ്ടമായിട്ട് മാറി. നല്ല തിരക്കുണ്ടാവും, അത് 100 ആളോളം അന്ന് വരുന്ന സമയമാണത്. 100 പേരും മേളയുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈദ്യം മാത്രമല്ല, മാന്ത്രികം കൂടി ഉള്ളതാണ്. ക്ഷേത്രം അങ്ങനെയാണ്, ക്ഷേത്രമൊക്കെ കുടുംബക്ഷേത്രം ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ കുറച്ച് സമയം മാറ്റി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത പരിസരം മാത്രം, ദൂരെയൊന്നും പോയിട്ടില്ല, അടുത്ത പരിസരത്ത് മാത്രം. ഇപ്പോൾ കുറുന്തോട്ടി, കുറുന്തോട്ടി കാണിക്കുമ്പോൾ ഇത് പല തരത്തിലുണ്ടെന്നും അത് ഇത് എടുക്കാൻ പാടുള്ളൂ എന്നും മറ്റത് യോഗ്യമല്ല എന്നും അങ്ങനെയുള്ളൊരു പഠനം ആദ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പറിച്ചെടുക്കുന്ന രീതി, ഒരു സസ്യം അറിയാതെ വലിച്ചു പറിച്ചെടുക്കരുത്, അങ്ങനൊരു ഭവ്യതല വേണം, ബഹുമാനം വേണം, ഇതൊക്കെ പറഞ്ഞു തരും. പിന്നെ അതിനിടയ്ക്ക് നല്ല ചീത്തയും പറയും. ഒരു പ്രാവശ്യം പറിച്ച് അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോൾ അതല്ല ഞാൻ പറിക്കുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ വഴക്കും പറയും. ചീത്ത എന്ന വാക്ക് മോശമാക്കി എടുക്കണ്ട, അങ്ങനെ അദ്ദേഹം പറയുന്ന വാക്ക് പ്രയോഗിച്ചതുകൊണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അത് വീട് കൊണ്ടുവന്ന് കഴുകി, ഇഷ്ടംപോലെ പണിക്കാറുണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടായിരിക്കാം, എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. ആദ്യം എനിക്ക് തന്ന കുറച്ച് പുസ്തകങ്ങൾ തന്നിരുന്നു, അത് സഹസ്രയോഗം, ചികിത്സാമഞ്ചരി, അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കാനും വേണ്ടി ഏൽപ്പിച്ചു. അത് പഠിക്കാനും ഏൽപ്പിച്ചപ്പോൾ അത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നിട്ട് എഴുതാനുള്ള ഒരു ജോലി ഏൽപ്പിച്ചു. അദ്ദേഹം പറയും, പറയുമ്പോൾ ഞാനത് മലയാളത്തിൽ എഴുതി വെക്കണം. അത് പറയുമ്പോൾ അതിൻ്റെ 2 വശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദ്രാക്ഷ മധുക മധുക ലോദ്ര കാശ്മീര ശരിബ മുസ്താ മറുകിമ്പ, അങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ ആ ശ്ലോകത്തിന് ആ ദ്രാക്ഷ എന്ന് അദ്ദേഹം ചൊല്ലുമ്പോൾ അത് ഞാനത് മുന്തിരി എന്ന് എഴുതി വെക്കണം. അത് എഴുതിയില്ല, ആ ശ്ലോകം കൃത്യമായ യോഗം എഴുതിയിട്ട് കൊടുക്കേണ്ട അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റുമ്പോൾ അതിൽ തെറ്റ് വരും. അതൊരു രോഗി തലകറങ്ങി, അതായത് തലകറങ്ങി ഉദ്ദേശിക്കുന്നത് പിടിച്ചുവിടുന്ന അവസ്ഥയുണ്ട്, അതായത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അങ്ങനെ അങ്ങനെ പിടിച്ചുവിടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ 2-3 പിടിച്ചുകൊണ്ടുവന്ന് മുമ്പിലെടുത്തി. മുമ്പിലെടുത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. മരുന്ന് എഴുതാൻ വേണ്ടിയുള്ള ചട്ടവട്ടങ്ങളായി. എന്നോട് എഴുതിടാന്ന് പറഞ്ഞു. അപ്പോൾ എഴുതാൻ പറഞ്ഞ സമയത്ത് ശ്ലോകം മാത്രമേ പറയുള്ളൂ, മരുന്ന് മലയാളത്തിലായത് എഴുതണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചട്ടക്കൂട്ടം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി. ദ്രാക്ഷ മധുക മധുക ലോദ്ര കാശ്മീര ശാരിബ മുസ്താ മലരികം വേറെ ഭസ്മികാശ പതുക്കും, ഇങ്ങനെ ശ്ലോകങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനത് എഴുതിയതിൽ ഈ സ്പീഡ് കൂടുമ്പം പിന്നെ എനിക്ക് ഗ്രഹിക്കാനുള്ള ശേഷിക്ക് ഉള്ള കുറവുണ്ടായിരിക്കാം, തെറ്റി. തെറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതേപോലെ ശാസിച്ചു, ഈ രോഗിയുടെ വിഷമം അറിയില്ല, അപ്പോൾ നീ മരുന്ന് മാറിക്കോ, എഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ പാടില്ല, അതിങ്ങനെ ഒരു ശാസന. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എനിക്കത് അങ്ങനെയുള്ള പഠന രീതിയാണ് എനിക്ക് ഇന്നും മനസ്സിൽ നിറഞ്ഞുനിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് രോഗി വന്നു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം തെളിയുന്ന ആ രൂപവും ആ ഭാവവും ആ ഒരു ശ്ലോകമായിരിക്കും, അതല്ലെങ്കിൽ ആ ഒരു മരുന്നിൻ്റെ പ്രഭാവമായിരിക്കും. അതുപോലെ മരുന്നുകൾ പറിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചില ഇതിലെ ഈ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചില അറപ്പുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ദിവ്യ ഔഷധമായി മാറാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ മണ്ണിര, മണ്ണിരയ്ക്ക് ഭൂനാകെന്ന് പറയുക, അരകല്ലിൻ്റെ അല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ അടിയിലുള്ള വിരെ ഇഴയാണ് എടുക്കേണ്ടത്. പക്ഷെ അത് ലഭ്യത കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറച്ച് പുറത്തൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഭൂനാകതല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഭൂനാകതല ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വെറുപ്പും അറപ്പുമുള്ള സാധനമാണ് ഈ മണ്ണിര എന്ന് പറഞ്ഞ ഭൂനാകുന്ന സാധനം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അറപ്പ് മാറാനായിരിക്കും. അവിടെ ഇഷ്ടംപോലെ പണിക്കാറുണ്ട്, നമ്മുടെ പരമവേട്ടനുണ്ട്, അവിടെ ശങ്കരേട്ടനുണ്ട്, അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരെന്നും ഏർപ്പെടുത്താതെ ഈ ഭൂനാകം കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് തന്നെ അത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ അതിങ്ങനെ കയ്യിലേക്ക് കൂടെ ഒക്കെ ഇങ്ങനെ ഇഴഞ്ഞു കയറുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, അത് പാല് ശുദ്ധീകരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അത് പഠിപ്പിക്കാനും വേണ്ടായിരിക്കാം, അത് അത്രയും എൻ്റെ എന്താ പറയുക, എനിക്കൊരു ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അത് ഭൂനാകം ഒരുപാട് അളവിൽ കൂടുതലായി കഴിയുമ്പോൾ അത് കയ്യിലേക്ക് കയറി വരുമല്ലോ. അപ്പോൾ അന്നതോടെ എൻ്റെ അറപ്പ് മാറി എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ലേഹ രസായനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു കുറേ ഭാഗങ്ങളുണ്ട്. കൈഭാഗസ്ഥിതി എന്നാണ് സാധനം പറയുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ ചില കമ്പനികളൊക്കെ മരുന്നെല്ലാം ആക്കുമ്പോൾ, ചില കമ്പനികൾ കുറ്റം മരുന്നല്ല, അത് രസായനം ഉണ്ടാക്കാൻ ലേഹമായിട്ട് മാറും, ലേഹം ലേഹിയായിട്ട് മാറും, ഗൂളായിട്ട് മാറും. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ചേനപ്രാശ രസായനം, അത് രസായനം എന്നാണ് പറയേണ്ടത്, രസായനമായിട്ടാണ് വരേണ്ടത്. പക്ഷേ കിട്ടുന്നതൊക്കെ ലേഹിയാണ്. അതിൻ്റെ ഒരു പോരാഴിക കൈഭാഗസ്ഥിതിയുടെ പ്രശ്നം തന്നെയാണ്. ഈ പാകം ഒരു പ്രധാന വിഷയമാണ്, അതെപ്പോഴും വലിയ എടുത്തു പറയുന്നൊരു കാര്യമാണത്. രസായനവും ലേഹ ലേഹിയെ ഗുള, രസായനം ലേഹം ലേഹ്യം ഗുളം, ഇങ്ങനെ 4 അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ പാകം കൃത്യമായി എടുത്തില്ലെങ്കിൽ അതിൻ്റെ രൂപവും ഭാവവും മാറുകയും അത് നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഗുണം, അതായത് ഇപ്പം ഒരു മരുന്ന് കൊടുത്താൽ ആ ലഭിക്കുന്ന ഗുണം വിപരീതമായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഗുണം കുറയുകയോ ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പാകം എടുക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടത്. മരുന്നുകൾ അവിടെ ധാരാളം ഉണ്ടാക്കുന്നൊരു വീടാണ്, ഒരുപാട് ധാരാളം ഉണ്ടാക്കുന്നതാണ്. അത് വൈദ്യശാലകളും അവർക്കുണ്ട്. തളിപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വൈദ്യശാല. രവിയേട്ടൻ്റെ രവിയേട്ടൻ എന്ന് വെച്ചാൽ കൃഷ്ണമേ എന്ന് പറയുന്ന വല്യച്ഛൻ്റെ മകനാണ്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. കാരണം എന്നെ ധാരാളം വിദ്യകൾ പഠിപ്പിച്ച എൻ്റെ ഗുരു കൂടിയാണ്. വല്യച്ഛൻ മാത്രമല്ല ഗുരു എന്ന് പറയുന്നത്, രവിയേട്ടനും അതിൽ ഉൾപ്പെടുന്നതാണ്. രവിയേട്ടനാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈദ്യശാല തലപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മരുന്ന് ഒരുപാട് ആക്കേണ്ട ആവശ്യമുണ്ട്. മരുന്നുകൾ ആവശ്യം ധാരാളം മരുന്നുകളാണ്, അരിഷ്ടാസമങ്ങൾ, ലേഹ്യങ്ങൾ, കുഴമ്പുകൾ, എണ്ണകൾ, അങ്ങനെയുള്ള ഗുളികകൾ, ഇതിങ്ങനെയൊക്കെ പണിക്കാരുണ്ട് അവിടെ ഇഷ്ടം പോലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട മരുന്നുകളും അവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടുന്ന് അമ്മയുടെ വീട് എരുമേലിയാണല്ലോ, ഞാൻ പറഞ്ഞതല്ലോ, കോട്ടയം എരുമേലിയാണ്. അപ്പോൾ അവിടെ ആദർശമായി പോയ സമയത്ത് അവിടെ ഒരു പ്രത്യേകമായ ചികിത്സാ രീതിയിൽ കണ്ടെത്തി. ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെയുള്ള കളരി നാടൻ അഭ്യാസ രീതിയിലുള്ള അഭ്യാസവും അഭ്യാസപാഠവും അതിൻ്റെ കൂടെയുള്ള ചികിത്സാ രീതികളും. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദിവാസി ചികിത്സ ഉൾപ്പെടുന്നതാണത്. ആദിവാസികൾ അവിടെ ധാരാളം ഉള്ളതാണ്. ഈ മലയേറിയ ഉള്ളാട സഭകളിലൊക്കെയുള്ള സമുദായം പറഞ്ഞതല്ല, അങ്ങനെയൊരു ഗിരിവർഗ തരത്തിലുള്ള വൈദ്യന്മാരുണ്ട്. അപ്പോൾ അവരിലൂടെ ബന്ധപ്പെട്ടപ്പോൾ ചെറിയ മരുന്നുകൾ കൊണ്ട് വളരെ വേഗത്തിൽ രോഗം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ചികിത്സയെ പറ്റി പറയുമ്പോൾ അർശ്വരോഗം എന്ന് പറഞ്ഞാൽ മഹാരോഗം എന്നാണ് പറയുക, ശാസ്ത്രം അങ്ങനെ പറയുക. അപ്പം മഹാരോഗം മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ അത് ഇങ്ങനെയുള്ള മഹാരോഗങ്ങളിൽ പെടുന്ന ചില രോഗങ്ങൾ നിഷ്പ്രയാസം ചില ഒറ്റമൂലികൾ കൊണ്ട് മാറ്റിയെടുക്കുന്ന സമ്പ്രദായം പരിചയപ്പെട്ടു. അപ്പോൾ അതിനോട് കൗതുകം തോന്നി. അപ്പോൾ അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം നന്നായിട്ടുണ്ടായി. അപ്പോൾ അതിലൊന്ന് മരച്ചേമ്പ് എന്ന സസ്യം അതിനപ്പെടുന്നതാണ്. അപ്പോൾ മരച്ചേമ്പം എരുമനെയും കുറച്ച് കൊടുവേലി കഷ്ണം ഉണ്ടെങ്കിൽ പൈലസ് മാറ്റാം. ആ ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിൽ ഈ ചേലാട് ചെറുക്കൻ വൈദ്യം എന്ന് പറഞ്ഞ വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ എനിക്ക് കുറച്ച് മർമ്മ ചികിത്സ വശമാക്കിയപ്പോൾ അദ്ദേഹം എന്നെ എന്നെ കാണണം എന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവിടെ പോവുകയും ചെയ്തു. അത് മലയും ചെയ്യുന്ന സ്ഥലത്താണ്, തൊടുപുഴയിൽ കുറേ ദൂരമുണ്ട്. ഒരു അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, 18 കിലോമീറ്റർ നടക്കണമെന്ന്, നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട്. വലിയ മലകൾ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ പോയി ഒരു 7 ദിവസം അവിടെ പോയി നിന്ന് അദ്ദേഹത്തെ തിരുമി സുഖപ്പെടുത്തി ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ ഇഷ്ടം തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു ശിഷ്യനായിട്ട് വേറെ തലത്തിൽ അംഗീകരിച്ചു. അതായത് ഒറ്റമൂലി പ്രയോഗങ്ങളും ഈ അപൂർവമായിട്ടുള്ള സസ്യങ്ങളെ വനത്തിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ വേണ്ടി ഒരാളെ ഏർപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ വിട്ട് ഒരു 1.5 മാസം അവിടെ നിർത്തി. ഒരു ശിഷ്യത്വം പോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്. ഇന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ഈ വനവിഭവങ്ങളെയും വനസസ്യങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രധാനം അദ്ദേഹം തന്നെയാണ്. അമൂല്യമായിട്ടുള്ളത് ഇപ്പം നമ്മളതിൻ്റെ കുതിരവാലി, ഈവനെ മരച്ചെമ്പ്, ഈ ദക്ഷപത്രം എന്ന് പറഞ്ഞ സാധനം, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇളയച്ചൻ ഇവിടെ ചീമേനിയിലെ ഒരു ടാപ്പിംഗ് തൊഴിലായിട്ട് ജോലി ചെയ്ത സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗെല്ലിയൻ ബാരി സിൻഡ്രോം എന്ന രോഗമുണ്ടായി. അത് പുതിയ പേരാണ്, നമ്മളെ തുടയിലെ മാംസം വിട്ടുപോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ രോഗമുണ്ടായി. മംഗലാപുരം ഒക്കെ കാണിച്ച് അവിടുന്ന് അവർ സർജറിയൊക്കെ പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ലാന്ന് പറഞ്ഞു, ഒഴിവാക്കി. ഭയങ്കരമായ വേദനയാണ്, തൊടാനും പറ്റാത്ത വേദനയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുന്ന് ഇവിടെ എത്തി അദ്ദേഹത്തിന് ഒരു 3 മാസം കൊണ്ട് ചികിത്സ സുഖപ്പെടുത്തിട്ട് നടത്തി വിട്ടു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം മരുന്നുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഗാർജുന, പൈരു നാഗാർജുന, അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ചില മരുന്നുകളൊക്കെ അവിടുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കമ്പനി മരുന്നുകളായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാഗാർജുന ഷോപ്പിൽ പോയി മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ അത് ആരാണ് എന്താണെന്നുള്ള അന്വേഷണം ഉണ്ടായി. അദ്ദേഹം നിർബന്ധിച്ചിട്ട് അവിടെ ആ ഷോപ്പിൽ ഒരു ദിവസം ഇരിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഒരാഴ്ച ഒരു ദിവസം അവിടെ ഷോപ്പിലിരുന്നു. അത് കുറച്ച് വർഷം അങ്ങനെ തുടർന്ന് പോയി. അപ്പോൾ കുറച്ച് നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം അവിടെ ഈ പുറച്ചേരി ഒരു കേശവദേവൻ ഹോസ്പിറ്റലായിട്ട് തുടങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് അവിടെ ആദ്യം അവിടെ അഡ്മിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകാളങ്ങനെ പോയി. പിന്നെ ഞാനത് സ്വന്തമായിട്ട് വേണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഇവിടെ പയ്യന്നൂർ തന്നെ ഷോപ്പ് തുടങ്ങാണ് ചെയ്തത്. ഇപ്പം നാട്ടുവൈദ്യം ആയുർവേദം എന്ത് പറഞ്ഞാലും ഒരുപാട് തരത്തിൽ വിഷമങ്ങളുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ രോഗം കണ്ടെത്തുന്ന മാർഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു രോഗി വന്ന് മുമ്പിലിരിക്കുമ്പോൾ ധാരാളം പേപ്പർ കയ്യിലുണ്ടാവും, അവരെ ബ്ലഡ് റിപ്പോർട്ടുണ്ടാവും, അത് മലം ചെക്ക് ചെയ്തിട്ടുണ്ടാവും, യൂറിൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, സ്കാൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് പേപ്പറുകളുണ്ടാവും. ഈ പേപ്പറുകളൊക്കെ മുമ്പിൽ വെച്ചിട്ട് വൈദ്യർ എൻ്റെ രോഗം ഇല്ലതാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവർ തന്നെ സ്ഥാപിക്കുകയും ചെയ്യുക. അതിന് കാരണം മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് രോഗം എന്ന് പറയുകയും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ രോഗത്തിന് ചികിത്സയുണ്ടോ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നിസ്സഹായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ നമ്മൾക്ക് നമ്മൾ പഠിച്ചതുമല്ല, നമ്മളാ പേപ്പറൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദത്തിൽ
ഇത് ഈ ബ്ലഡ് നോക്കുന്ന ഈ ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. രക്തത്തെ പോലും കൃത്യമായിട്ട് ശുദ്ധരക്തം എങ്ങനെയാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. നമ്മളത് പഠിക്കുകയാണെങ്കിൽ കൃത്യം മനസ്സിലാകും. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, മധുരം കിഞ്ചിൽ ലവൺ അമ ശീതോഷ്ണം അസംഹതം പത്മേന്ദ്ര ഗോപ ഹേമാവിശേഷ ലോഹിത ലോഹിതം ലോഹിതം പ്രവദേ ശുദ്ധം. ഇങ്ങനെ ശ്ലോകമാണത്. അതിൻ്റെ സാമാന്യ മലയാളം എന്താണെന്ന് വെച്ചാൽ, മധുരം കിഞ്ചിൽ ലവണം, മധുരവും അല്പ ഉപ്പ് രസവും, മധുരം കിഞ്ചിൽ ലവണം അശീതോഷ്ണം, ശീതവല്ല ഉഷ്ണവല്ല, അസംഹതം കട്ടയാവാത്തതാണ്. മധുരം കിഞ്ചിൽ ലവണം അശീതോഷ്ണം അസംഹതം പത്മേന്ദ്ര ഗോപഹേമാവിശേഷ ലോഹിത ലോഹിതം പ്രമേ ശുദ്ധം. പത്മേന്ദ്ര ഗോപത്തോട് സാമ്യമുള്ളതും ശശം മുയൽ, ഹേമാവിശ കുറിയാട്, മുയലിൻ്റെയോ കുറിയാടിൻ്റെയോ രക്തത്തോട് സാമ്യമുള്ളതുമായ ചുവന്ന രക്തത്തെ ശുദ്ധമെന്ന് പ്രവചിക്കണം. ഇതാണ് പണ്ടത്തെ രീതി. അപ്പോൾ നമുക്കിപ്പോൾ ബ്ലഡ് എടുത്ത് നോക്കിയിട്ട് കുത്തിയെടുത്ത് നോക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോൾ. ഇത് തന്നെയാണ് മറ്റൊരു തലത്തിൽ ബ്ലഡ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഇത് നമ്മളൊന്ന് സാമാന്യം ആ രോഗിയുടെ മുഖത്ത് നോക്കിയോ അതല്ലെങ്കിൽ കണ്ണിൻ്റെ നോക്കിയിട്ടോ വിരലിൻ്റെ അഗ്രഭാഗത്തിലെ രക്തനിറം നോക്കിയിട്ടോ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ മലത്തിലുമുണ്ട്. മലത്തിൻ്റെ കാര്യം എനിക്ക് വലിയൊരു അനുഭവമുണ്ട്. നമ്മൾ ഗുജറാത്തിൽ ഒരു ജൈന ഗുരുവിനെ ചികിത്സിക്കാനുള്ള അവസരമുണ്ടായി. അപ്പോൾ അവർ ഈ പൊതുവെ കേരളത്തിലെ വൈദ്യന്മാരെ വലിയ പ്രിയമുള്ളവരാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഈ രോഗിയെ കാണുന്നതിന് മുമ്പ് ഒരു വലിയ ഡിഷിനകത്ത് കുറച്ച് മലവും ഒരു വേറൊരു പാത്രം കുറച്ച് മൂത്രവും ഒക്കെയാണ് മുമ്പിൽ കൊണ്ടുവച്ചത്. മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഈ രോഗിയുടെ ലക്ഷണം എന്താണ്, ഈ രോഗിയുടെ രോഗം എന്താണ്, ഈ രോഗി സുഖപ്പെടുമോ, നോക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ മലവും മൂത്രവും നോക്കിയിട്ട് രോഗം കണ്ടെത്താൻ അല്ലെങ്കിൽ രോഗിയുടെ പ്രായം രോഗ സ്വഭാവം പറയാനുള്ള അത്രയും ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ രോഗിയെ കാണിക്കാൻ പോലും തയ്യാറാവുന്നുള്ളൂ. ഗുരുത്വമുണ്ടായിരിക്കാം, എൻ്റെ മഹിമമുണ്ട്, ഗുരുത്വമുണ്ടായിരിക്കാം. എനിക്കത് കൃത്യമായിട്ട് ആ രോഗിയുടെ കൃശഗാത്രനാണ്, ഇത്ര പ്രായമുണ്ട്, അതിൻ്റെ രോഗമാണ് രാജേഷ്മാവാണ് രോഗം എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടാവുകയും അത് പറയുകയും അതുപോലെ അദ്ദേഹം കണ്ട സമയത്ത് ഒരു മെലിഞ്ഞൊരാളാണ്, നല്ല പ്രായമുള്ള ആളാണ്, ചികിത്സിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. അതൊരു അനുഭവമാണത്. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞതിൻ്റെ പ്രവണതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മലവും മൂത്രവും രക്തത്തിൻ്റെ നിറവുമൊക്കെ നോക്കിയിട്ട് രോഗം കണ്ടെത്താനുള്ള ഒരു വിപുലമായൊരു സമ്പ്രദായം ആയുർവേദത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബ്ലഡ് റിപ്പോർട്ട് നോക്കേണ്ട കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എളുപ്പം നോക്കി മനസ്സിലാക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പുരളെന്താണെന്ന് വെച്ചാൽ അത്ര സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയുർവേദശാസ്ത്രം വർണ്ണിച്ചിട്ടുണ്ട് ഒരുപാട് തരത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ പറയുന്ന പല നിദാനങ്ങൾക്കും അപ്പുറം ഒളിഞ്ഞു കിടക്കുന്ന നിദാനങ്ങളുണ്ട്. അതായത് കിരീടകം എന്ന നിദാനമുണ്ട്. നമ്മൾ സാധാരണ ആയുർവേദ വൈദ്യന്മാർ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു ഭാഗമാണ്. കാരണം ഇതൊരു ഒരുപാട് ഗ്രന്ഥങ്ങളുള്ള പിന്നെ ശാസ്ത്രശാഖയാണ്. അതിൽ കുറച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ ശേഷിക്കുന്ന ഇതാണ് നിദാനത്തിലുള്ള കിരീടകം എന്ന് പറയുന്നത്. ഈ കിരീടകത്തിൽ ഗതോദ്വേഗം എന്ന സംഭവമുണ്ട്. അതൊരു നിദാനമാണത്. ഈ ഗതോദ്വേഗത്തെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന ഒരു 90% രോഗികളും ഗതോദ്വേഗികളാണ്. അതായത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണത്. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇടത് കയ്യിൽ നമ്മുടെ രോഗിയുടെ മനസ്സും വലത് കയ്യിൽ ഔഷധം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ചികിത്സിക്കാൻ കഴിയുള്ളൂ. ദ്രവ്യങ്ങളെയോ അല്ലെങ്കിൽ മരുന്നുകളെയോ മാത്രം ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയില്ല. കാരണം ആധി പോകേണ്ടതാണ് വ്യാധി ഉണ്ടാകുന്നത്. ആധിയെ കുറയ്ക്കാതെ വ്യാധി മാറില്ല. ഇപ്പോൾ ഉള്ള വ്യാധിയുടെ അല്ലെങ്കിൽ രോഗികളുടെ വ്യാധിക്ക് നല്ല ശതമാനം ആധിയാണ് കാരണം. ആധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ അതിനുള്ള വഴി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചികിത്സ വളരെ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ചികിത്സയിലെ കാലദേശ രോഗഭാവം എന്നാണ്. അപ്പോൾ കാലവും ദേശവും രോഗവും രോഗഭാവം നോക്കി ചികിത്സിക്കണമെന്നാണ് നിയമമുള്ളത്. അതിൻ്റെ പ്രധാനമായിട്ട് യുക്തി എന്നൊരവസ്ഥയുണ്ട്. അതായത് ഏത് കാലത്ത് ഏത് രോഗം ഉണ്ടാവുന്നോ ആ രോഗത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ ഏത് ഔഷധം പ്രയോഗിക്കാം, അതിന് യുക്തിയാണ്. ആ യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നമ്മൾ സമീപകാലത്തുണ്ടായ ഒരു മഹാവ്യാധി ഉണ്ടായല്ലോ. അപ്പോൾ ആ മഹാവ്യാധിക്ക് നമുക്ക് ആരോ ചികിത്സയുണ്ടോ? ഇല്ല. എവിടെയും ചികിത്സ ഇല്ല എന്ന് പറയുന്നു. എവിടെയും ചികിത്സ ഇല്ല എന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ യുക്തി അവിടെ പ്രവൃത്തി വരണം. അതായത് വൈദ്യൻ എങ്ങനെയാണല്ലോ, യുക്തി വേണമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂട. ലക്ഷണപ്രകാരം അതൊരു പൈശാചിക രോഗമാണ്. അപ്പോൾ എന്താണ് പൈശാചികം, എന്താണ് പിശാച്, എന്താണ് ഭൂതം,
ഈ ഭൂതത്തെയും പിശാചിനെ പറ്റിയും കൃത്യമായിട്ട് ആയുർവേദം വർണ്ണിച്ചിട്ടുണ്ട്. പിശാജ് എന്ന് ആയുർവേദ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് രസവും രക്തവും മാംസവും പക്ഷി ജീവിക്കുന്നതും പിശാജ് ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ യുക്തി എന്താണ്? രസവും രക്തവും മാംസവും പക്ഷി ജീവിക്കുന്ന പിശാജ് എന്ന ആ പൈശാചികമായ രോഗമാണ് ഇന്ന് കാണുന്ന ഇവരുടെ പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ വൈറസ് എന്ന് പറയുന്നതിനെ നമ്മൾ ആയുർവേദം കാണേണ്ടത് പിശാജ് എന്ന് മാത്രം കാണണം. ബാക്ടീരിയ എന്ന് പറയുന്ന അതിനെ ഭൂതമാക്കിയെടുക്കണം. ഭൂതത്തെയും പിശാചിനെയും വേർതിരിച്ച് കാണാൻ ആയുർവേദശാസ്ത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞാനിക്ക് പറ്റുമെങ്കിൽ ഈ ബാക്ടീരിയയും വൈറസിനെയും ഇല്ലാതാക്കാൻ കഴിയും. എല്ലാ വൈറസിനെയും എല്ലാ ബാക്ടീരിയയും അതായത് എല്ലാ പിശാചിനെയും എല്ലാ ഭൂതങ്ങളെയും മാറ്റാമെന്ന ആഘോഷം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അനുഭവത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വിജയകരമായി വരാറുണ്ട്. നമ്മുടെ ഇവിടെ ഇന്ന് കാണുന്ന ടോൺസൈറ്റസ് എന്ന് പറയുന്ന ഈ നമ്മുടെ തൊണ്ടയ്ക്കുള്ള മുള്ള് ഉണ്ടല്ലോ, അതിന് ഈ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു തരമുണ്ട്, ബാക്ടീരിയ ഉണ്ടാകുന്ന തരമുണ്ട്. അപ്പോൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന സാധാരണ മോഡേൺ സമ്പ്രദായം അത് മുറിച്ച് കളയുകയോ കരിച്ച് കളയുകയോ ചെയ്യുന്നത്, എന്നാൽ വീണ്ടും അവിടെ മുളച്ചു വരാറുണ്ട്, പൂർണ്ണമായി മാറാറില്ല. അങ്ങനെയുള്ള ആ വൈറസിനെ ഇല്ല വൈറസ് എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ പിശാജ്. ആ പിശാജ് പൈശാചിക രോഗത്തെ ഒരു 3-4 ദിവസം കൊണ്ട് ചെറിയ മരുന്നുകൾ കൊണ്ടത് മാറ്റി ജീവിതം ഒരിക്കലും വരാത്ത അവസ്ഥ മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചികിത്സയില്ലാത്ത ഈ വൈറസിനെ ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കുറച്ച് മരുന്നുകളെ യുക്തിപൂർവ്വം കൂട്ടിയെടുക്കുകയും അതിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ഈ പിശാചിനെ ഇല്ലാതാക്കാവുന്ന ധാരണ കൊണ്ടാണ് ഈ ചില മരുന്നുകൾ നമ്മൾ കണ്ടെത്തുകയും നമ്മൾ മാത്രമല്ല ഒട്ടുമുക്കാൽ വൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരൊക്കെ അത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അംഗീകാരം കൂട്ടത്തില്ല, അതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന സത്യം വേറെ ദുഃഖസത്യമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെയല്ല, മനസ്സിലാക്കിയ വൈദ്യന്മാരും ഡോക്ടർമാർക്കും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഈ സമീപകാലത്ത് തന്നെയുണ്ട്. നമ്മൾ അംഗീകരിച്ചില്ലാണ് സത്യം വേറെ. ആ പൈശാചിക രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന യുക്തിയുടെ തുടക്കം നമ്മൾ കിട്ടുന്നത് ഈ അനുഭവമാണ്. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അതിനെ ഇല്ലാതാക്കാം, ഇതിനെ ഇല്ലാതാക്കാം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിവിടെ ഒരു പരാജയം സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റുള്ള ഇതര സമ്പ്രദായങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ഈ സമയം ആ സമയത്ത് ഉണ്ടായത് ഭൂതങ്ങൾ ആണ് ഇത് എന്ന ധാരണ ഉണ്ടായിപ്പോയി. അതായത് ഇത് പുകച്ചാൽ പോകും, പുകച്ചാൽ ദ്രവിച്ചു പോകും, പുകച്ചാൽ ഇല്ലാണ്ടാവും എന്നൊക്കെയുള്ള ധാരണ പ്രചരിപ്പിച്ചു. ശരിക്കും അത് പിശാച് ഒരിക്കലും പിശാചി എന്ന് പറയുന്ന ഒരിക്കലും പുകച്ചാൽ പോകുന്നതല്ല, ഭൂതങ്ങൾ പുകച്ചാൽ നശിക്കുന്നതാണ്. അപ്പോൾ ഭൂതത്തെയും പിശാചിനെയും കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞാനം ഇന്നുള്ളവർക്ക് പറ്റാതെ പോയത് ഇല്ല കഴിയാതെ പോയതാണ് നമ്മൾ ആ ചികിത്സയിൽ ഏറ്റവും അല്ല ആ രോഗത്തിനെ നമുക്ക് സുഖപ്പെടുന്ന പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന ഏറ്റവും ദുർ അവസ്ഥ വന്നത്. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വിഷയം സസ്യങ്ങളാണ്. ഔഷധ സസ്യങ്ങൾ നമുക്ക് ധാരാളം ചികിത്സയ്ക്ക് ആവശ്യമാണ്. വൃക്ഷങ്ങളും വൃക്ഷങ്ങളുടെ വേരും തൊലിയും ഇലയും കായും പൂവും ഒക്കെ വേണ്ടതാണ്. ഇപ്പോഴും സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഭ്യതയില്ല. ലഭ്യതയില്ലാത്ത വളരെ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് നാൽപ്പാമരം. നാൽപ്പാമരം ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ 4 മരത്തിൻ്റെ തോലിന് പകരം 2 മരത്തിൻ്റെ തോലോ അതിന് വേറെ മരത്തിൻ്റെ തോലോ ഇതൊക്കെയാണ് കിട്ടുന്നത്. എൻ്റെ അനുഭവത്തിൽ എരുമേലി ഫോറസ്റ്റ് ഏരിയയിൽ ഇരുപൂളിൻ്റെ തൊലി ചെത്തി ഉണക്കുന്നുണ്ട്, അതിങ്ങനെ പാറപ്പുറത്ത് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ മരുന്ന് പറിക്കാൻ പോയ സമയത്ത് ഇതെന്താ ചേട്ടാ പറിക്കുന്നു ചോദിച്ചപ്പോൾ അതേ പറഞ്ഞ വെച്ചാൽ ഇതാണ് നാൽപ്പാമരം. അന്ന് മനസ്സിലായി, കാരണം നാൽപ്പാമരം നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ലഭ്യത ഇല്ല എന്നുള്ളതാണ് വിഷയം. അതുപോലെ കുറുന്തോട്ടി. കുറുന്തോട്ടി ശരിക്കും നമ്മളൊരു മരുന്ന് പറിക്കുമ്പോൾ അതൊരു 3 അങ്കുലം മുകളിലേക്ക് എടുക്കാൻ പാടില്ല, മണ്ണിൽ നിന്ന് 3 അങ്കുലം വരെ എടുക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് എടുക്കാൻ പാടില്ല. ഇപ്പോൾ എടുക്കുന്നത് കുറുന്തോട്ടി പറിക്കുക, അത് വീരത്തിടുക, ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒന്ന് തല്ലിയിട്ടതിൻ്റെ ഇല കളയുക, അതിൻ്റെ അറ്റം മുതൽ താഴെ വരെ 2 ഇഞ്ച് വലുപ്പത്ത് മുറുക്കുക, കയറ്റി വിടുക. ഇതാണ് കുറുന്തോട്ടി. അങ്ങനെ എല്ലാ സസ്യങ്ങളും, സസ്യങ്ങളൊരു പ്രധാന വിഷയമാണ്. നമ്മൾ ചികിത്സ വിജയിക്കണമെങ്കിൽ, മരുന്നുകൾ നിർമ്മിക്കണമെങ്കിൽ അതിനെ കൃത്യമായ ശാസ്ത്രപ്രകാരം കൃത്യമായ പറഞ്ഞ സാധനം ചേർത്തിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഗുണം ലഭിക്കാത്തതിൻ്റെ പ്രധാന വിഷയം ഇത് തന്നെയാണ്. ഒരുപാട് ഉപജാതികളുണ്ട്, ജാതി ഉപജാതികളുണ്ട്. അപ്പോൾ ആ ഉപജാതികളിലുള്ള സസ്യങ്ങളെ സ്വീകരിക്കുമ്പം അതിൻ്റെ ഗുണപ്രഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഒന്നിന് പകരം വേറെ ചേർക്കുകയോ ഉപജാതി ചേർക്കുകയോ ചെയ്യുമ്പോൾ ഗുണം കുറയുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഈ വനാതിർത്തികളിലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സസ്യങ്ങൾ ധാരണ കിട്ടുന്നുണ്ട്. എല്ലാ സസ്യങ്ങളും കിട്ടണമെന്നില്ല. ഇപ്പോൾ കടപ്രദേശം ഉണ്ടാകുന്ന വനപ്രദേശം കിട്ടണമെന്നില്ല. നമ്മളെ പൂവരസ്, പൂവരസ് സാധനം നമുക്ക് അങ്ങോട്ട് കിട്ടാൻ പ്രയാസമാണ്. ഓരോ സാധനങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് വനാതിർത്തികളിൽ മലമ്പ്രദേശങ്ങളിൽ സസ്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം കുറച്ച് പൂവാങ്കുറുന്നില്ല വേണം. ഇഷ്ടംപോലെ പൂവാങ്കുന്നുള്ള സ്ഥലമാണ് നമ്മുടെ റോഡ് വേ സൈഡിലൊക്കെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിൽ നശിപ്പിച്ച് കളയാണ്.
ശരിക്കത് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ സസ്യങ്ങളെ പറ്റി അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുക്കാത്തത് കൊണ്ടോ ആണത്. സത്യത്തിൽ അത് കളയാൻ പാടില്ലാത്തതാണ്. ഇവിടെ എല്ലാം നമ്മുടെ മൊസൈക്കും ടൈൽസും വിട്ട അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അത് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാന വിഷയമാണ്. നമ്മൾ വരും കാലത്തേക്ക് ആയുർവേദത്തിൽ ഇനി ഡോക്ടർമാരായാലും വൈദ്യന്മാരായാലും നാട്ടുവൈദ്യനാണെങ്കിലും ആരായാലും അവർക്ക് നിലനിൽക്കണമെങ്കിൽ സസ്യങ്ങളില്ലാതെ എന്തായാലും മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും സസ്യങ്ങൾ ചേർത്തത് കൊണ്ട് നമുക്കിത് ഗുണമുണ്ടാകാൻ സാധ്യതയില്ല. അപ്പം പരമാവധി ദേശത്ത് ലഭിക്കുന്ന സംരക്ഷിക്കാൻ പറ്റുന്ന സസ്യങ്ങൾ നട്ട് വളർത്തുക എന്നുള്ളതാണ് പറയുക. ഇല്ലാതെ നശിപ്പിക്കാതിരിക്കുക. സസ്യങ്ങൾ നട്ട് വളർത്തേണ്ടത് ആവശ്യമാണ്. ഇനി തനിയെ കേൾക്കുന്നതുകൊണ്ട് നശിപ്പിക്കാതിരിക്കുക. അതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നിയമ നടപടികൾ ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഏത് വലിയ മഹാവൈദ്യനാണെങ്കിലും ഏത് ശാസ്ത്രജ്ഞാനിയാണെങ്കിലും രോഗി നല്ലതല്ല എങ്കിൽ രോഗം മാറില്ല. നല്ല വൈദ്യൻ, നല്ല ഔഷധം, നല്ല പരിചാരകൻ, നല്ല രോഗി. രോഗി നല്ലതല്ല എങ്കിൽ രോഗം ഒരിക്കലും മാറില്ല. കാരണം വെച്ചാൽ രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വൈദ്യന് ശേഷി വേണം, ഒന്ന്. രണ്ടാമത് നല്ല ഔഷധമായിരിക്കണം. ഈ പറയുന്ന ഒന്നും അംഗീകരിക്കാത്ത രോഗിയാണെങ്കിൽ ആ രോഗം മാറില്ല. പക്ഷേ നമ്മൾ പഠിച്ചിരുന്ന ആയുർവേദവും ഇന്നുള്ള ആയുർവേദ വൈദ്യൻ എന്ന് പറയുന്ന രീതികളൊക്കെ വളരെ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സമകാലിക വിഷയമായിട്ട് എടുക്കേണ്ടി വരും. അതായത് ഇന്നിവിടെ ആയുർവേദ വൈദ്യനെന്ന് പറയാൻ പാടില്ലാത്ത അവസ്ഥയെത്തി. നിയമവശാൽ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന അക്കാദമിക് സമുദായം പഠിച്ചിറങ്ങുന്ന BAMS ഡോക്ടർമാരുണ്ട്. അവർ മോശക്കാരൊന്നുമല്ല, അവർ പഠിക്കുന്നതൊക്കെയുണ്ട്, അവരുടെ സിലബസും പ്രകാരം പഠിക്കുന്നുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വിമർശനമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ആയുർവേദം എന്ന് പറയുന്ന ഈ പഠിച്ചിറങ്ങുന്ന ഈ സിലബസിന് പുറത്ത് ഒരു പൂർവ്വ ആയുർവേദമുണ്ട്. അങ്ങനെ പറയാൻ വാക്ക് പ്രയോഗിക്കാൻ കാരണം ഈ പൂർവ്വ ആയുർവേദം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനം ഉദ്ദേശിക്കുന്നത് ഈ സിലബസിൽ ഉൾപ്പെടാത്ത കുറേ സംഭവങ്ങളുണ്ട്. അതായത് സിലബസ് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇതൊരു ഒരു സാഗരം പോലെയുള്ള ശാസ്ത്രമാണ്. അതിൻ്റെ മുക്കിനും മൂലയിലും മാത്രമാണ് ഈ അക്കാദമിക് സമുദായം ഉദ്ദേശിക്കുന്നത്, എടുക്കുന്നത്. അതിനപ്പുറം ഒരുപാട് സമുദായങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ പഠിച്ചിറങ്ങുന്ന ഇന്ന് നിലവിലുള്ള വൈദ്യന്മാരെ വ്യാജ വൈദ്യന്മാരുടെ മുദ്രകുത്തയാണ്. കാരണം അത് നമുക്ക് നിസ്സഹായരാണ്. അതങ്ങനെ പറയാൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുകയല്ല, വേറെ വഴിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അത് അനുഭവത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നാട്ടുവൈദ്യം എന്ന് പറയണോ പൂർവ്വ ആയുർവേദ വൈദ്യം എന്ന് പറയണോ എന്നൊരു ശങ്കനാണ് ഇപ്പോൾ ഉള്ളത്.